അറിവിൻ്റെ അങ്ങാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാരുവിളകളെക്കുറിച്ചാണ്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പരുത്തിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന നാരുവിള. ഗോസ്പിയം ഹിർത്തൂസം എന്നാണ് പരുത്തിയുടെ ശാസ്ത്രീയ നാമം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അന്തകവിത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു പരുത്തി ഇനമാണ് BT കോട്ടൺ. ബാസിലസ് തുറുഞ്ചിയൻസിസ് എന്നാണ് BT പൂർണ്ണരൂപം. മോൺസാൻഡോ എന്ന അമേരിക്കൻ കമ്പനിയാണ് BT കോട്ടൺ വികസിപ്പിച്ചെടുത്തത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. പരുത്തി ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ പരുത്തി മിൽ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, പരുത്തിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാരുവിള. ഗോസ്പിയം ഹിർത്തൂസം എന്നാണ് പരുത്തിയുടെ ശാസ്ത്രീയ നാമം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അന്തകവിത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു പരുത്തി ഇനമാണ് BT കോട്ടൺ. ബാസിലസ് തുറുഞ്ചിയൻസിസ് എന്നാണ് BT പൂർണ്ണരൂപം. മോൺസാൻഡോ എന്ന അമേരിക്കൻ കമ്പനിയാണ് BT കോട്ടൺ വികസിപ്പിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയിൽ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. പരുത്തി മില്ലുകൾ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. നീളം കുറഞ്ഞ നാരുകളുള്ള പരുത്തിയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. പരുത്തിയുടെ വീട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ കോട്ടൺ തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ തുണിത്തരം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഗുജറാത്തിലെ കാൺലാ തുറമുഖം. ഇന്ത്യയിലെ പരുത്തി തുണിയുടെ മേൽമയെക്കുറിച്ച് പ്രതിപാദിച്ച സഞ്ചാരിയാണ് മാർക്കോ പോളോ. ഇന്ത്യയിലെ നെയ്ത്തുകാരുടെ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാനിപ്പത്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആണ്. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് ആരംഭം കുറിച്ചത് പരുത്തി തുണി വ്യവസായത്തോടു കൂടിയാണ്. 1818 കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലേസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യ പരുത്തി തുണി മിൽ സ്ഥാപിച്ചത്. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. സിന്തൻ എന്നാണ് ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത്. നീളം കുറഞ്ഞ നാരുകളുള്ള പരുത്തിയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പരുത്തിയുടെ വീട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ കോട്ടൺ തുറമുഖം മുംബൈ. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കാൺല ഗുജറാത്ത്. ഇന്ത്യയിലെ പരുത്തി തുണിയുടെ മേൽമയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സഞ്ചാരിയാണ് മാർക്കോ പോളോ. ഇന്ത്യയിലെ നെയ്ത്തുകാരുടെ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാനിപ്പട്ട്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന് ആരംഭം കുറിച്ചത് പരുത്തി തുണിയുടെ വ്യവസായത്തോടു കൂടിയാണ്. 1818 കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലേസിയറിലാണ് ആദ്യ പരുത്തി തുണി മിൽ സ്ഥാപിച്ചത്. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിന്തൻ. ഗോൾഡൻ ഫൈബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചണം. ചണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. ചണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ ആണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത തുറമുഖം. ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 1854 ഹൂഗ്ലി നദിയുടെ തീരത്ത് റിഷ്ര എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അന്താരാഷ്ട്ര പ്രകൃതിദത്ത നാല് വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് 2009. ചണനൂൽ, ചാക്കുകൾ, സഞ്ചികൾ, വസ്ത്രങ്ങൾ, പരവതാനികൾ എന്നിവയാണ് ചണം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. റയോൺ, നൈലോൺ, ടെറിൻ, ഡെക്രോൺ എന്നിവയാണ് പ്രധാന കൃത്രിമ നാരുകൾ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. രണ്ടാം സ്ഥാനം ബംഗ്ലാദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ബംഗാൾ. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത തുറമുഖം. ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 1854 ഹൂഗ്ലി നദിയുടെ തീരത്ത് റിഷ്ര എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. അന്താരാഷ്ട്ര പ്രകൃതിദത്ത നാല് വർഷമായി UNO ആചരിച്ചത് 2009. ചണനൂൽ, ചാക്കുകൾ, സഞ്ചികൾ, വസ്ത്രങ്ങൾ, പരവതാനികൾ എന്നിവയാണ് ചണം കൊണ്ടുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾ. റയോൺ, നൈലോൺ, ടെറിൻ, ഡെക്രോൺ എന്നിവയാണ് പ്രധാന കൃത്രിമ നാരുകൾ.